ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലസ്തീൻ ജനത അഭയ കേന്ദ്രങ്ങളാക്കിയ യു എൻ സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രികളും ആംബുലൻസുകളും വരെ തകർത്ത് ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി തുടരുകയാണ്. വടക്കൻ ഗാസയിൽ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ അൽ ഫക്കൂറ സ്കൂളിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. അൽ ഷിഫ ആശുപത്രിക്ക് മുന്നിൽ ആംബുലൻസുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വെള്ളിയാഴ്ച 15 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണിത്. ഗാസ സിറ്റിയിലെ അൽ ഖുദസ് ആശുപത്രിക്ക് മുൻപിലുണ്ടായ വ്യോമാക്രമണത്തിൽ 21 പേർക്ക് പരിക്കേറ്റു. നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നതെല്ലാം ഇസ്രായേലിൻ്റെ നരനായാട്ട് എന്ന് തുടങ്ങിയ ടൈറ്റിലോടുകൂടിയാണ്. ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിച്ചതാണോ? ഒരു രാജ്യമെന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും അവർക്ക് കഴിവും മികവും ഉണ്ടായിരിക്കെ അവരുടെ ജനതയെ അങ്ങോട്ട് കയറി നരനായാട്ട് നടത്തിയാൽ തിരിച്ചു മിണ്ടാതിരിക്കാൻ ഇസ്രായേൽ എന്ന രാജ്യത്തിന് കടമയുണ്ടോ? അല്ല, ഗാസയിലെ ജനതയുടെ കണ്ണീരും അവരുടെ കൊല്ലപ്പെട്ട ആളുകളുടെ കണ്ണീരുകളൊക്കെ ഒപ്പിയെടുത്ത് പറയുന്ന ആളുകൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിൻ്റെ ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഇസ്രായേലിനോട് ക്രൂരത ചെയ്ത ഹമാസിനെ നിങ്ങൾ എന്താണ് മറന്നു പോകുന്നത്? സോളാർ പാനലുകൾ തകർത്ത് വൈദ്യുതി വിതരണം തടയുന്നതുൾപ്പെടെ നടപടികളുമായി ഏറെയും വടക്കൻ ഗാസയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. തെക്കൻ ഗാസയെയും വെറുതെ വിടുന്നില്ല. ഹമാസ് ഭരണകൂടത്തിന്റെ അണ്ടറിലുള്ള ഭരണ അതിർത്തിയിലുള്ള സ്ഥലമാണ് ഗാസ മുനമ്പ്. അപ്പൊ ഗാസയെ ഭരിക്കുന്ന ഭരണകൂടമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഹമാസ്. ഗാസയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടെന്ന ഉത്തരവാദിത്വം ഹമാസിന്റെ ഭരണകൂടത്തിനാണുള്ളത്. അവരെ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകം ഒരു കൈയിലും മറുകൈയിൽ മിസൈലും പിടിച്ചുകൊണ്ട് വന്നാൽ അവർ ചാവേർ നായ്ക്കളെ ഇറക്കും. അവർ ഭൂമിയിലെ തുരങ്കങ്ങൾ കണ്ടുപിടിക്കുന്ന ബുൾഡോസറുകളെ ഇറക്കും. സകലതും നശിപ്പിക്കാൻ പോകുന്ന മിസൈലുകൾ അവർ തൊടുത്തുവിടും. അവരുടെ വെള്ളവും അവരുടെ ഭക്ഷണവും അവരുടെ വെളിച്ചവും ആസ്വദിച്ചിട്ടാണ് അവരോട് കുതിര കയറാൻ പോകുന്നതെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇതൊക്കെ സഹിച്ചിട്ട് വീണ്ടും ഗാസക്കാർക്ക് ഇതൊക്കെ നൽകാൻ ഇസ്രായേൽ ആറിൽ തീരെഴുതിയിരിക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ പ്രത്യാക്രമണം എല്ലാവരും ചെയ്യും. പിടിച്ചു നിൽക്കാനുള്ള പ്രതിരോധത്തിന്റെ മാർഗത്തിലാണ് ഇസ്രായേൽ. തെക്കൻ ഗാസയെയും ഇസ്രായേൽ വെറുതെ വിടുന്നില്ല. വടക്കൻ മേഖല ആക്രമിക്കുമെന്നും തെക്കൻ ഗാസയിലേക്ക് നീങ്ങണമെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന ഇസ്രായേൽ സേന ആക്രമണം തുടരുകയാണ്. അതും വിളിച്ചറിയിച്ചിട്ട് തന്നെ, ഇന്ന ഭാഗങ്ങളാണ് ഞങ്ങൾ ഇതാ മിസൈൽ ഇടാൻ പോകുന്നത്. അവിടെ നിന്ന് ജനങ്ങൾ ഓടി രക്ഷപ്പെട്ടോണം രക്ഷപ്പെടാനുള്ള സങ്കേതങ്ങളും അവർക്ക് തുറന്നുകൊടുക്കുന്നു. അങ്ങനെ ഇസ്രായേൽ നഗരങ്ങളിൽ പണിയെടുത്തിരുന്ന 100 കണക്കിന് പലസ്തീൻ തൊഴിലാളികളെ ബന്ദികളാക്കിയില്ല, കൊന്നൊടുക്കിയില്ല, വിലപേശിയില്ല. ഇസ്രായേൽ സേന കൂട്ടത്തോടുകൂടി തിരിച്ചയക്കുകയാണ് ചെയ്തത്. 3,900 കുട്ടികൾ ഉൾപ്പെടെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 9,488 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രം. 2,200 പേരാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. വെടിനിർത്തലിനായി യു എൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അറബ് ലോകം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മേഖലയിൽ വീണ്ടും എത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് നേതാക്കൾ ഈ ആവശ്യം ആവർത്തിക്കുന്നു. നിങ്ങളും ഇസ്രായേലും തമ്മിൽ ഒരു നല്ല ബന്ധമാണല്ലോ, അതുകൊണ്ട് ദയവായി വെടിയൊന്ന് നിർത്താൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ബന്ദികളെ ഞങ്ങൾ വിട്ടയക്കാമെന്ന് ഹമാസ് കരഞ്ഞു വിളിച്ചു പറയുന്നു. കാരണം അവരുടെ റോക്കറ്റുകളും മിസൈലുകളും ബോംബാക്രമണങ്ങളും നിയന്ത്രിച്ചിരുന്ന നേതാക്കന്മാരുടെ തലകൾ ആവിയായി, തലകള് തെറിപ്പിച്ചു ഇസ്രായേൽ സൈന്യം. ഇനി അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. തുരങ്കങ്ങൾ കണ്ടുപിടിച്ചവയെല്ലാം വിഷവാതകം അതിനകത്തേക്ക് വമിപ്പിച്ചവരെ പുറത്ത് ചാടിച്ചും അതുപോലെ അതിനകത്തേക്ക് ആയുധങ്ങളുമായി കയറിയുമൊക്കെ ഇസ്രായേൽ സൈന്യം
അവരുടെ വേട്ട തുടരുകയാണ്. അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആക്രമണത്തെ വേട്ടയെന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഇസ്രായേലിൽ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ് മാധ്യമങ്ങളുടെ ഭാഷ. പൊതുവായ വെടിനിർത്തലിനെ യു എസ് അനുകൂലിക്കുന്നില്ല. സംഘർഷത്തിന് അയവ് വരുത്തണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ബ്ലിങ്കൻ വെള്ളിയാഴ്ചയെന്ന് ആവശ്യപ്പെട്ടത്. ബന്ദികളെ വിട്ടുകിട്ടാതെ ആക്രമണത്തിൽ നിന്നൊരു പൊടി പോലും പിന്നോട്ടില്ല എന്നു മാത്രമല്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് നെതന്യാഹു തീർത്തു പറഞ്ഞത്. ലെബനനിലെ താൽക്കാലിക പ്രധാനമന്ത്രിയായ നജീബ് മീക്കാത്തിയുമായും കൂടിക്കാഴ്ച നടത്തിയ ബ്ലിങ്കൻ മേഖലയിലാകെ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയിൽ ആശങ്ക അറിയിക്കുകയും ചെയ്തു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെബനനിൽ ആക്രമണം നടത്തി. ഇതൊക്കെ കൊടുത്തു വാങ്ങിയതാണ്. അനാവശ്യമായി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അവരിലെ 1400 ഇസ്രായേലരെ കൊന്നൊടുക്കിയപ്പോൾ സകലവിധ സായുധ സന്നാഹങ്ങളുമുള്ള രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് അടക്കമുള്ള ഇസ്രായേലിയർ ഇവരുടെ കൊലയ്ക്ക് പ്രതികാരം ചോദിക്കില്ല എന്ന് കരുതിയോ? ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വേറെ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. ഒന്ന്, ഉത്തര കൊറിയ ആയുധങ്ങൾ വിൽക്കാൻ കെങ്കേമമായി ശ്രമിക്കും. റഷ്യക്കാണെങ്കിൽ എണ്ണ തന്നെയാണ് പ്രധാനം. ഈ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഉക്രൈനിലെ സംഘർഷവും ദുരിതങ്ങളും വിസ്മരിക്കപ്പെടുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത്, പലപ്പോഴും ഇസ്രായേലിന്റെയും ഹമാസിന്റെയും വിഷയങ്ങൾ മാത്രമേ മാധ്യമങ്ങളും ജനങ്ങളും ഭരണകൂടവും ശ്രദ്ധയ്ക്കെടുക്കുന്നുള്ളൂ. ഉക്രൈനിലെ ജനങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ പലപ്പോഴും ജനങ്ങൾ അറിയുന്നില്ല. അതിന് പ്രതിരോധം സൃഷ്ടിക്കാൻ ആർക്കും സാധിക്കാതെ പോകുന്നു. ഉക്രൈനില് അധിനിവേശം നടത്തിയ റഷ്യയുടെ ലക്ഷ്യവും ഇതുതന്നെയാണെന്ന് സെലൻസ്കി ആരോപിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ സംഘർഷം ഇപ്പോഴും തുടരുന്നതിനിടെയാണ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ മാത്രമായി ചുരുങ്ങുന്നു എന്ന പ്രസിഡന്റിന്റെ പരാതി വന്നത്. അതേസമയം ഉക്രൈനിലെ സംഘർഷം സ്തംഭനാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നാണ് വിലയിരുത്തലുകൾ. സെലൻസ്കി തള്ളിക്കളഞ്ഞു. അതായത് ഏതാണ്ട് അത് അസ്തമിക്കാൻ പോകുകയാണെന്ന് അല്ല, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് സെലൻസ്കി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉക്രൈനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ നടത്തിയ പരാമർശങ്ങളുടെ ചുവടുകൾ പിടിച്ചാണ് ഇത്തരം ഒരു വിലയിരുത്തൽ ഉണ്ടായത്. ഇത് പൂർണ്ണമായി തള്ളിക്കളയുന്നതാണ് സെലൻസ്കിയുടെ നിലപാട്. യുദ്ധവും കെടുതിയും ഏതൊരു രാജ്യത്തിനും തീവ്രവാദം ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രയാസങ്ങളെ ഉണ്ടാക്കും. മാനവരാശിക്ക് ഭീഷണി തന്നെയായിരിക്കും ഇത് രണ്ടും. റഷ്യക്കെതിരെ കടുത്ത ഉപരോധം തുടരുമ്പോഴും കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ ഉക്രൈൻ സൈന്യത്തിന് സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉക്രൈനിന്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയുന്നു എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. മാത്രമല്ല, ഉക്രൈന് പഴയതുപോലെ ആയുധങ്ങളും പണവും നൽകാൻ ചില രാജ്യങ്ങളെങ്കിലും മടി കാണിക്കുന്നു. ഇതിനിടയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമാകുക കൂടി ചെയ്തതോടെ ഉക്രൈന്റെ കാര്യത്തിൽ പൂർണ്ണ അവഗണനയിലാണ് ലോകരാജ്യങ്ങൾ എന്നാണ് സെലൻസ്കിയുടെ പരിഭവം. ഇതിനിടയിൽ റഷ്യക്കെതിരെ ഉക്രൈന്റെ പോരാട്ടം കടുപ്പിക്കുകയാണെന്ന സൂചനകളും പുറത്തുവരുന്നു. റഷ്യയുടെ ഭാഗമായ ക്രൈമിയൻ മുനമ്പിലെ തുറമുഖം ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ റഷ്യയുടെ ഒരു കപ്പലിന് മുഴുവനും കേടുപാടുകൾ സംഭവിച്ചു. അവശിഷ്ടങ്ങളിൽ ചിലത് തുറമുഖത്ത് പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഏതൊരു രാജ്യത്തെയും തീവ്രവാദം ഏത് രൂപത്തിലാണ് ഇല്ലായ്മ ചെയ്യുന്നത് എന്ന് ഹമാസ് ഇസ്രായേലിൽ കാണിച്ചു തരുന്നു. തീവ്രവാദത്തെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രതിരോധിക്കാൻ പോലും സാധിക്കാതെ വരുന്നു എന്നതാണ് ലോകരാജ്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നന്ദി.